സത്യത്തിൽ സ്നേഹമെന്ന വികാരം മനസ്സിലുണ്ടാകുന്നതല്ലേ? അതിന് ഒരു വ്യക്തിയുടെ സാമീപ്യം ആവശ്യമുണ്ടോ? പൂങ്കുടി, പൂങ്കുടി കിടക്കാറായില്ലേ? ഇല്ല, ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഭാമേ. മണികണ്ഠകുമാരന്റെ വാക്കുകൾ എന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. സ്നേഹത്തെക്കുറിച്ച് എത്ര ഉദാത്തമായാണ് കുമാരൻ എന്നോട് സംസാരിച്ചത്! അത്രയും നന്നായി സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കുമാരന് മാത്രമേ ഈ കളരിയിൽ സാധിക്കൂ. മോളെ, നാളെ നിന്റെ അമ്മയുടെ ആണ്ട് ശ്രാദ്ധമാണ്. മറന്നുപോയോ നീ? മറക്കാനോ? മോളെ പൂങ്കുടി എന്ന് അമ്മയുടെ സ്നേഹം ഉറന്നു വിളി ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു. അപ്പ, അമ്മ എന്ന സ്നേഹ വിളിച്ചും കേട്ടതിന്റെ ഇരുട്ടും നഷ്ടബോധവും ഒരിക്കലും മനസ്സിൽ നിന്ന് മാറില്ല. ശ്രാദ്ധത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പണിക്കാരെ ഏൽപ്പിച്ചിരിക്കാം. അതൊക്കെ വേണ്ടുന്ന വിധം നടക്കുന്നുണ്ടോ എന്ന് മോള് ശ്രദ്ധിക്കണം. ഭാമയ്ക്കും അതിലൊരു കണ്ണു വേണം. ശരി. എത്ര പെട്ടെന്നാണ് അമ്മയുടെ ആണ്ട് ശ്രാദ്ധം വീണ്ടും വന്നത്! നാളെ എന്നെ കാണാൻ അമ്മയുടെ ആത്മാവ് വരും. പരമാവധി തൃപ്തിപ്പെടുത്തണം. കുമാരന് ഇത്രയേറെ അറിവുകൾ എവിടുന്ന് കിട്ടി? ഗ്രന്ഥപാരായണത്തിലൂടെയാണോ? മറ്റുള്ളവരുടെ അറിവുകളാണ് ഗ്രന്ഥങ്ങളിലുള്ളത്. സ്വന്തമായി അറിവുകൾ വേണമെന്നുള്ളവർ മറ്റുള്ളവർ സ്വായത്തമാക്കിയ അറിവുകൾ സ്വാംശീകരിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തമായുള്ള അറിവുകൾ ലോകപരിചയത്തിലൂടെ നേടണം. സ്നേഹത്തെക്കുറിച്ചുള്ള കുമാരന്റെ വ്യാഖ്യാനം തികച്ചും വേറിട്ടതാണ്. ത്യാഗമാണ് സ്നേഹമെന്ന തിരിച്ചറിവ് കുമാരൻ പറഞ്ഞപ്പോഴാണ് എനിക്കുണ്ടായത്. ഇപ്പോഴാ ഓർത്തത്, ഗുരുക്കളെ പോയി കാണണമെന്ന് അറിയിച്ചിരുന്നു. ഞാൻ ഗുരുക്കളെ കണ്ടിട്ട് വരാം. പൂങ്കുടി ഓർക്കുന്നത് അമ്മയെ കുറിച്ചാണ് അല്ലേ? എന്റെ മനസ്സിൽ എന്താണെന്ന് കുമാരൻ എങ്ങനെ അറിയാം? പൂങ്കുടിയുടെ പ്രായത്തിലുള്ള ഒരു നല്ല പെൺകുട്ടി രാത്രി തനിയെ വന്ന് ഇവിടെ ചിന്തിച്ചു നിൽക്കണമെങ്കിൽ ഒന്നുകിൽ അവൾ പ്രണയബദ്ധയായിരിക്കണം, അല്ലെങ്കിൽ അവൾ തനിക്ക് നഷ്ടപ്പെട്ട മാതാവിനെയോ പിതാവിനെയോ കുറിച്ച് ചിന്തിക്കുകയാവണം. പൂങ്കുടി കൊച്ചുകുട്ടിയായതുകൊണ്ട് മനസ്സിലൊരിക്കലും പ്രണയം കൊടിയേറാനുള്ള സാധ്യതയില്ല. സ്നേഹനിധിയായ ഒരു പിതാവിന്റെ കർത്തവ്യം നിറവേറ്റിക്കൊണ്ട് ഗുരുക്കളെപ്പോഴും പൂങ്കുടിക്കൊപ്പമുണ്ടല്ലോ. ആ സ്ഥിതിക്ക് പൂങ്കുടിയുടെ ആലോചനാ വിഷയം പെറ്റമ്മ തന്നെയാണ്. തന്റെ സ്നേഹിതരുടെ മനസ്സറിയുന്നവരാകണം യഥാർത്ഥ സുഹൃത്ത്. അമ്മയെക്കുറിച്ച് തന്നെയാണ് ഓർത്തു നിന്നത്. സ്നേഹിക്കാനല്ലാതെ വെറുക്കാൻ തെല്ലുപോലും അറിയില്ലായിരുന്നു അമ്മയ്ക്ക്. ഒരുപാട് ഓർമ്മകൾ അവശേഷിപ്പിച്ച് അമ്മ പോയി. അരുത് പൂങ്കുടി, കളരിയിൽ കത്തിക്കയറുന്നവൾ അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ വളരെ വളരെ ദുർബലയായി പോകുന്നു. ആശ്വസിക്കൂ പൂങ്കുടി.
കളരിയിലെ അഭ്യാസ പഠനങ്ങളൊക്കെ ഏതാണ്ട് അവസാനിക്കാറായി വിളിത്തുള്ളി. നാലഞ്ച് മാസം കൊണ്ട് എല്ലാവരും തികഞ്ഞ അഭ്യാസികളാവും. മനുഷ്യസ്നേഹിയായ വെളുത്തുണ്ണിയോട് പ്രത്യേകം പറയേണ്ടതില്ലെന്ന് നമുക്കറിയാം. എന്നാലും പറയുകയാണ്, പഠിച്ചെടുക്കുന്ന അഭ്യാസങ്ങളെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രയോഗിക്കാവൂ. ഓർമ്മയുണ്ട് ഗുരുനാഥ, പരോപകാരാർത്ഥമിതം ശരീരം എന്നല്ലേ? ആ, ഇതും മണികണ്ഠകുമാരൻ പഠിപ്പിച്ചാണല്ലേ? അതെ ഗുരുനാഥ. നന്നായി. മണികണ്ഠനോടുള്ള സഹവാസം കൂടിയായപ്പോൾ വെളുത്തുണ്ണിയുടെ വ്യക്തിത്വത്തിന് വല്ലാതെ നിറവ് വന്നിരിക്കുന്നു. അതെ ഗുരുനാഥ, മണികണ്ഠനെ വനത്തിൽ വെച്ച് രക്ഷകനായി കിട്ടിയത് എന്റെ പൂർവ്വജന്മ സുഹൃത്തം കൊണ്ട്. വീണ്ടും വീണ്ടും കുമാരൻ എനിക്ക് രക്ഷകനായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു നേരം ഗുരുക്കൾക്ക് സ്വസ്ഥ കൊടുക്കില്ലേ നീ? ഞാൻ ഗുരുനാഥന്റെ പാദം ഇങ്ങനെ ഒന്നും പറയണ്ട, പോവർത്ത്. എന്താടോ രാമനുണ്ണി, നമ്മുടെ പാദങ്ങൾ ഒഴിഞ്ഞുകൊണ്ടിരുന്ന വെളുത്തുണ്ണിയെ താനെന്തിനാടോ ശകാരിച്ച് പറഞ്ഞു വിട്ടത്? എനിക്ക് ഗുരുക്കളോട് ചിലത്. എന്താ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയുക. അതിപ്പോ ഒന്നുമില്ല. ഇന്ന് കുമാരനോട് സംസാരിച്ചപ്പോൾ കിട്ടിയ മനസ്സമാധാനം മറ്റാരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. വാളും പരിചയം ഉറുമിയുമൊക്കെ തട്ടിത്തെറിപ്പിച്ച പെറ്റമ്മയുടെ ചിന്തകൾ ഇപ്പോൾ ഒരു തട്ടും തടവുമില്ലാതെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്വാഭാവികം മാത്രം, ദൈവത്തോട് മനസ്സ് തുറന്നാൽ ഭക്തന് മനസ്സമാധാനം കിട്ടും. ഞാൻ ദൈവത്തോട് മനസ്സ് തുറന്നെന്നോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തോട് മനസ്സ് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മോട് ആത്മാർത്ഥതയുള്ള സ്നേഹിതരോട് എപ്പോഴും തുറന്ന് സംസാരിക്കണമെന്നാണ്. അപ്പോൾ ആർക്കും തീർച്ചയായും മനസ്സിന്റെ ഭാരം പൂർണ്ണമായും കുറയുക തന്നെ ചെയ്യും. കുമാരൻ എന്റെ ആത്മാർത്ഥ സ്നേഹിതനാണെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. നന്ദിയുണ്ട് കുമാര, തീർത്ത തീരാത്ത നന്ദി. ഇനി എന്റെ ഏത് പ്രശ്നവും കുമാരനുമായി പങ്കുവെക്കുന്നതായിരിക്കും. വരൂ. പവിത്രം അഴിച്ചുവെച്ച് വെളിച്ചോറിനെ മൂന്ന് വട്ടം വലം വയ്ക്കുക.
പരേതാത്മാവിനെന്തോ അതൃപ്തിയുണ്ട്. അതാണ് വെളിച്ചോറ് കാക്കെടുക്കാത്തത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. മോള് പോയി ഈറൻ മാർക്ക്. പൂങ്കുടി, നീ കരയുകയാണോ? ഞാൻ വെച്ച ബലിച്ചോറ് സ്വീകരിക്കാൻ കാക്ക എന്നും വന്നില്ലല്ലോ മാമേ. അമ്മയുടെ ആത്മാവിന് എന്തെങ്കിലും സങ്കടമോ പരിഭവമോ കാണും, അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്മയ്ക്ക് എന്നോട് കോപമായിരിക്കും. നീ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടാതെ വാ. പൂങ്കുടി, മാമ പോയിക്കോളൂ. എനിക്ക് പൂങ്കുടിയോട് ചിലത് സംസാരിക്കാനുണ്ട്. മണികണ്ഠൻ എന്താ പറയാനുള്ളത്? എന്നെ വിശ്വസിക്കണം. ഞാൻ പറയുന്നത് കേട്ട് പരിഭ്രമിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ഒന്നും ചെയ്യരുത്. മണികണ്ഠൻ കാര്യം പറയൂ. പൂങ്കൊടിയുടെ അമ്മയുടെ ആത്മാവിന് ഇനിയും ഗതി കിട്ടിയിട്ടില്ല. ശ്രാദ്ധകർമ്മങ്ങൾക്ക് കാക്കയുടെ അസാന്നിധ്യമുണ്ടായത് അതുകൊണ്ടാണ്. കഴിഞ്ഞ ശ്രാദ്ധത്തിനും പിന്നെ അതിനു മുൻപുണ്ടായ ശ്രാദ്ധത്തിനും ബലിച്ചോറെടുക്കാൻ കാക്ക വന്നിട്ടേയില്ല. എന്താ, ശരിയല്ലേ? ശരിയാണ്. അതൊക്കെ മണികണ്ഠൻ എങ്ങനെ അറിയാം? എനിക്ക് അങ്ങനെയുള്ള സിദ്ധികളും വശമുണ്ട്. ഞാൻ പറയുന്ന എല്ലാ കർമ്മങ്ങളും പൂങ്കൊടി തന്നെ ചെയ്യണം. എന്നാലേ അമ്മയുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിൽക്കണം. എന്താ രണ്ടുപേർക്കും ഒരു സ്വകാര്യം പറച്ചില്ലേ? അത്രയ്ക്ക് രഹസ്യമായി എന്താ രണ്ടുപേർക്കും കൂടെ കൈമാറാനുള്ളത്? ചീരപ്പൻ ചെറ തറവാടിനെ സംബന്ധിക്കുന്ന ഒരു ഭാവി കാര്യം തന്നെയാണ്. തറവാട്ടിലെ അംഗമായ ഞാനറിയാതെ ഒരു ഭാവി കാര്യം, അതെന്താണ്? പൂങ്കുടിയുടെ ഭാവി കാര്യം തീരുമാനിക്കേണ്ടത് അവളുടെ അപ്പനും അമ്മാവനായ ഞാനും ചേർന്ന്. അതിന് ഈ മണികണ്ഠൻ എന്ത് കാര്യം? മനസ്സിലാകുന്നുണ്ട്, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ എത്തിച്ചുണ്ട്. കാണിച്ചു കൊടുക്കാം. നിർത്താം.
എനിക്ക് ഗുരുക്കളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. രാമനണി, താൻ കഴിഞ്ഞ ദിവസവും എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്നിരുന്നല്ലോ. എന്നിട്ട് ഊമയെ പോലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ പറയാനുള്ളത് പറയാൻ കഴിയുമെങ്കിൽ പറഞ്ഞോളൂ. മണികണ്ഠനെ വളരെ സൂക്ഷിക്കണം. കുമാരൻ അതിര് വിടുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. ഈ ഉണ്ണിമാമയ്ക്ക് മണികണ്ഠനെ കുറിച്ച് പരാതി ഒഴിഞ്ഞ് നേരമില്ലേ? ഇല്ല, നിനക്ക് പരാതി ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ നിന്റെ അമ്മാവൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില പരാതികളൊക്കെ ഉണ്ടാവും. അനിഷ്ടത്തിന്റെയും അസൂയയുടെയും ദൃഷ്ടികൾ കൊണ്ട് നോക്കിയാൽ പരാതി ഒഴിയാത്തത് സ്വാഭാവികം മാത്രം. നിർത്ത്, ഞാൻ ഗുരുക്കളുമായിട്ടാണ് സംസാരിക്കുന്നത്. അന്യർക്ക് ഇടപെടാൻ അവകാശമില്ല. രാമനണി, കുടുംബത്തെ സംബന്ധിക്കുന്ന വല്ല കാര്യങ്ങളുമാണെങ്കിൽ അത് തറവാട്ടിൽ വെച്ച് സ്വകാര്യമായി പറഞ്ഞാൽ മതി. പിന്നെ മണികണ്ഠകുമാരനെ കുറിച്ചാണെങ്കിൽ എനിക്കൊരവിശ്വാസവും ഇല്ലേയില്ല. കുമാരനിൽ ആദ്യം നാം കണ്ട സ്വഭാവ മഹിമകൾ ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു. ഇത്രയും ഹൃദയ നിർമ്മലതയുള്ള ഒരു ബാലകനെ നാം ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ നടന്നോളൂ. എന്താ ഇനിയും നിൽക്കുന്നത്? പൂങ്കൊടിയും മണികണ്ഠനും ഒക്കെ തീരെ കുട്ടികളാണെന്നാണ് ഗുരുക്കളുടെ വിചാരം. എന്നാലേ അവരൊക്കെ മുതിർന്നു കഴിഞ്ഞു. നമ്മുടെ തറവാട്ടിലെ ഒരേ ഒരു പെൺതരിയാണ് പൂങ്കൊടി. അവളുടെ അഭിമാനമാണ് നമ്മുടെ ജീവിതമെന്ന് ഗുരുക്കൾ മറക്കരുത്. പൂങ്കൊടിയുടെ പ്രായത്തെ സൂക്ഷിക്കണം മണികണ്ഠനെ. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. മോൾ എന്താണ് ഇത്രമാത്രം തലപുകഞ്ഞ് ആലോചിക്കുന്നത്? അത് പിന്നെ മണികണ്ഠകുമാരനെ കുറിച്ചാണ്. പോരാട്ടത്തിൽ കുമാരൻ കാട്ടുന്ന കുശലത, എല്ലാവരോടുമുള്ള കുമാരന്റെ പ്രോത്സാഹന മനോഭാവവും ഒക്കെയും എന്റെ ചിന്താവിഷയങ്ങളാണപ്പാ.